നല്ല ഫ്രഷായിട്ടുള്ള മിൻറ്റ് ലീവ്സാണ്, ഓർഗാനിക്കാണ്. കാരണം ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വളർത്തിയെടുത്തതാണ്. കുഞ്ഞ് ക്യാപ്സിക്കമാണ്, എന്നാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കി വളർത്തുമ്പോഴുള്ള ഒരു സുഖം ഇത് പറിച്ചെടുക്കുമ്പോഴുണ്ട്. ഇതുപോലെ തന്നെ ഒരുവിധം എല്ലാ പച്ചക്കറികളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നട്ട് വളർത്താവുന്നതാണ്. ചെറിയൊരു സ്പേസ് ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ പച്ചക്കറികളും നടാവുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷം മഴയെല്ലാം മാറി നിൽക്കുന്ന ഒരു ദിവസമാണ്, ഇന്ന് നല്ല വെയിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചെടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഫ്ലാറ്റിൻ്റെ പുറത്ത് ഞാൻ വളർത്തിയിട്ടുള്ള ചെടികളാണ്, അതായത് കോമൺ ഏരിയയിൽ വെച്ചിട്ടുള്ള കുറച്ച് ചെടികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പൊതുവെ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണിത്, രാവിലത്തെ വെയിൽ കിട്ടുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ വാട്ടർ പ്ലാന്റ്സൊക്കെ വളരെ നന്നായിട്ട് വളരുന്ന ഒരു ഏരിയ ആണിത്, കാണാൻ പറ്റും. ഞാൻ വാട്ടർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. കൂടാതെ ഞാൻ വിത്തിട്ട് മുളപ്പിച്ച കുറച്ച് പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ടിൻ്റെ ഒന്ന് രണ്ട് പ്ലാന്റുമാണ് ഇവിടെ ഉള്ളത്. അധികമായിട്ടൊന്നുമില്ല, കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം നശിച്ചു പോയി. ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഇവിടെയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ക്യാപ്സിക്കം പ്ലാന്റ് കാണിച്ചു തരാം. ഇത് ഞാൻ വിത്തിട്ട് മുളപ്പിച്ചെടുത്ത ചെടിയാണ്. കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു മൂന്ന് നാല് തൈകൾ മാത്രമേ ബാക്കിയുള്ളൂ, വലുതായിട്ട് കിട്ടിയിട്ടുള്ളൂ. അതിൽ പൂക്കളും അത് കഴിഞ്ഞ് ഇപ്പോൾ ക്യാപ്സിക്കം ഉണ്ടായിട്ടുണ്ട്. ക്യാപ്സിക്കം വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ്. പച്ചമുളകിനൊക്കെ കൊടുക്കുന്ന അതേ കെയറിങ് തന്നെയാണ് ക്യാപ്സിക്കത്തിനും വേണ്ടത്, അതായത് നല്ല വെയിൽ വേണം. പിന്നെ ഓർഗാനിക് വളങ്ങൾ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി, ചാണകപ്പൊടിയാണെങ്കിൽ, അതെല്ലാം കമ്പോസ്റ്റ് ആണെങ്കിലും. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് വെള്ളങ്ങൾ, കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ഇറച്ചി കഴുകിയ വെള്ളം, അതൊക്കെ ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നന്നായിട്ട് പൂവിട്ട് ഈ ചെടി വളർന്നു കിട്ടും. എൻ്റെ കയ്യിൽ പച്ചമുളകിൻ്റെ കുറച്ച് തൈകൾ ഉണ്ടായിരുന്നു, ഒരുപാട് മുളകൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതില്ല. പിന്നെ തക്കാളി തൈ ഉണ്ടായിരുന്നു, അതും വെയിൽ കൊണ്ടിട്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ അതിൽ നിന്നൊക്കെ തക്കാളിയും പച്ചമുളകൊക്കെ ഒരുപാട് ഉപയോഗിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് ചെറുനാരങ്ങയുടെ തൈകളാണ്, ഇതും ഞാൻ വിത്തിട്ട് മുളപ്പിച്ച തൈകൾ തന്നെയാണ്. മൂന്ന് പ്ലാന്റ്സാണ് ഇപ്പോൾ ഒരു ബാക്കിയുള്ളത്. ഇത് വലിയ മരമാവോ എന്നൊന്നും എനിക്കറിയില്ല, ഏതായാലും ഇതുവരെ ആയിട്ടുണ്ട്, പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. പച്ചക്കറികൾ അതുപോലെ ഫ്രൂട്ട്സൊക്കെ വളർത്തുമ്പോൾ പ്രധാനമായിട്ടും വേണ്ടത് വെയിൽ തന്നെയാണ്. നല്ല വെയിലുള്ള സ്ഥലത്താണ് ഈ ചെടികളൊക്കെ വെക്കേണ്ടത് തന്നെ. എന്നാൽ തന്നെ ഒരുവിധം നന്നായിട്ട് ഈ ചെടികളെല്ലാം വളരുന്നതായിരിക്കും. കൂടാതെ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഏതെങ്കിലും വളങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി എൻ്റെ കയ്യിലുള്ളത് മിൻറ്റ് ലീവ്സാണ്. അപ്പോൾ പുതിന, ഇതും വീട്ടിൽ കൊണ്ടുവന്ന പുതിനയുടെ വേരെടുത്ത് നട്ട് വളർത്തിയതാണ്. ഇതും അധികം കെയറിങ്ങൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് തന്നെയാണ്. അതുപോലെ നമുക്ക് ആവശ്യത്തിന് പുതിന ഇതിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഈ പ്ലാന്റ്സിന് നല്ല വെയിൽ ആവശ്യമില്ല, അധികം വെയിൽ കൊള്ളാത്തൊരു സ്ഥലത്ത് വെച്ചാൽ തന്നെ വളരെ നന്നായിട്ട് വളരുന്നതാണ്. അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് സ്ട്രോബെറിയുടെ ഒരു പ്ലാന്റാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. വാങ്ങിയപ്പോൾ തന്നെ ഇതിലെ പൂക്കളും ചെറിയ കായകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നിൽക്കുമോ എന്നൊന്നും എനിക്കറിയില്ല, ഏതായാലും കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. സ്ട്രോബെറി ഒരു സീസണൽ പ്ലാന്റാണ്, അതുകൊണ്ട് ഇത് എത്ര കാലം നിലനിൽക്കുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. അധികം വെയിൽ ഏൽക്കാത്തൊരു ഭാഗത്ത് ഇത് വെക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഇനി എൻ്റെ കയ്യിലുള്ള മറ്റൊരു പ്ലാന്റാണ് ഗ്രേപ്സിൻ്റെ. ഇതും ഞാൻ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. വാങ്ങിക്കുമ്പോൾ തന്നെ ഇത്ര തന്നെ ഉണ്ടായിരുന്നു. ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റാണ്, കൂടാതെ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇത് വെക്കണം എന്നാണ് അവർ പറഞ്ഞത്, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്സാണ്. ഇത് ഞാൻ വിത്തിട്ട് മുളപ്പിച്ചെടുത്ത പ്ലാന്റ്സ് തന്നെയാണ്. ഇത് മുളച്ച് ഇതുപോലെ വരുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, വെറുതെ വിത്തിട്ട് നോക്കിയതാണ്. ഏതായാലും ഇത്രയും വലുതായിട്ടുണ്ട്, പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു കാക്ടസ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നല്ല വെയിൽ ആവശ്യമാണ്, അതുപോലെ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ഇതായിരിക്കും, നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.